നമസ്കാരം. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം രാത്രിയിലും തുടരും. നിലവിൽ നാലിടങ്ങളിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നതെന്ന് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ മൂന്നാം സ്പോട്ടിൽ അർജുൻ്റെ ലോറി ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. ഇവിടെ തിരച്ചിൽ ശക്തമാക്കും. അർജുൻ ലോറിയുടെ ക്യാബിനകത്തുണ്ടെന്ന് ഉറപ്പില്ല. ഇതുവരെയും ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ദൗത്യസംഘം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗംഗാവാലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ലോറിക്കടുത്തേക്ക് കടക്കാൻ ഡൈവേഴ്സിന് പറ്റാത്ത അവസ്ഥയാണ്. 3 നോട്ട്സ് വരെയാണ് നാവികസേന ഡൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക. എന്നാൽ നിലവിൽ പുഴയിൽ 6 മുതൽ 8 നോട്ട്സാണ് അടിയൊഴുക്ക്. ഇതിൽ ഡൈവർമാരെ ഇറക്കുക എന്നത് ആത്മഹത്യപരമാണെന്നും സംഘം പറഞ്ഞു. 4 ലോഹഭാഗങ്ങളാണ് കണ്ടെത്തിയത്. എവിടെയാണ് ട്രക്കിൻ്റെ സ്ഥാനമെന്ന് കണ്ടെത്താനാണ് കർണാടക സർക്കാർ തങ്ങളെ വിളിച്ചത്. റോഡിൻ്റെ സുരക്ഷാ കവചം, ടവർ, അർജുൻ്റെ ലോറി, ടാങ്കിൻ്റെ ക്യാബിൻ എന്നിവയാണ് കാണാതായിട്ടുള്ളത്. ഇവ 4 വെള്ളത്തിലായിരിക്കാനാണ് സാധ്യതയെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങൾ കിട്ടി. ബാക്കി എവിടെയാണ് എന്ന് കണ്ടെത്താനായിരുന്നു ശ്രമം. വെള്ളത്തിൽ വീണ്ട തിരച്ചിൽ നടത്തിയപ്പോൾ 3-ാമത്തെ സ്ഥലവും കിട്ടി. ഇതിൽ എവിടെയാണ് ട്രക്ക് എന്നത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നുവെന്നും മേജർ ഇന്ദ്രപാൽ പറഞ്ഞു. ഏറ്റവും അടുത്തട്ടിലാണ് 3-ാം സ്പോട്ട് കിട്ടിയത്. അത് ട്രക്കാകാം എന്നാണ് ശക്തമായ ഊഹം. ട്രക്കിൽ വലിയ ഭാരമുണ്ടായിരുന്നു. നന്നായി കെട്ടിയിട്ടുണ്ടായിരുന്നു ഇവ. ലോറിയിൽ നിന്ന് ലോഡ് വേർപെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉത്തരമുണ്ടായിട്ടില്ല. ക്യാബിൻ തകർന്നിട്ടില്ല എന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചില മരക്കഷ്ണങ്ങൾ കെട്ടി. ലോഡ് വെള്ളത്തിൽ പോയ ശേഷം കയറ് പൊട്ടി ലോഡ് വേർപെട്ടതാകാം. കുറച്ചുനേരം ലോറി ഒഴുകിയ ശേഷം പിന്നെ അടിത്തട്ടിലേക്ക് പോയി എന്നാണ് കരുതുന്നത്. സിഗ്നലും ഊഹങ്ങളും തമ്മിൽ ചേരുന്നുണ്ട്. രാത്രി വീണ്ടും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒന്നുറപ്പുവരുത്താൻ വേണ്ടിയാണിത്. എന്തെങ്കിലും ചെറിയ സൂചനകൾ ലഭിച്ചേക്കാം. അർജുൻ്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കണമെന്നത് ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. മഴ ശക്തമാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഡിസൈൻഡ് കപ്പാസിറ്റി 2 നോട്ട്സാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി 3 നോട്ട്സ് വരെ ചെയ്യും. 6-ഓ 7-ഓ നോട്ട്സ് ഡൈവ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ആത്മഹത്യപരമായിരിക്കും. എന്നാൽ നാവികസേനയാണ് അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അർജുനെ കൊണ്ടുവരണം. അതിനുള്ള ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. തിരച്ചിൽ ദൗത്യം രാത്രിയും തുടരും. മുങ്ങൽ വിദഗ്ധർ താഴെ പോകുമ്പോൾ ഡൈവിംഗ് പ്ലാൻ എങ്ങനെയാണെന്ന കാര്യം നോക്കുന്നുണ്ട്. ചിലപ്പോൾ അർജുൻ വണ്ടിയുടെ പുറത്തായിരിക്കാമെന്ന സാധ്യതയുമുണ്ട്. അതിഥികളൊക്കെ ഉപയോഗിച്ച് പരിശോധന തുടരുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. ട്രക്കിൻ്റെ ക്യാബിൻ വേർപെടാൻ സാധ്യതയുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു. അങ്ങനെയാണെങ്കിൽ 5-ാമതൊരു സ്പോട്ട് കിട്ടും. അതിനുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചു. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർജുൻ അകത്തുണ്ടായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നം. ഊഹങ്ങളും സ്കാനിംഗ് വിവരങ്ങളും അടക്കം വെച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ്. റോഡിൽ നിന്ന് 50 മീറ്ററിലേറെ ദൂരത്താണ് സ്പോട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ മര്യാദഘട്ട പ്രചാരണമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് ശ്രമകരമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞിട്ടും ആളെ കണ്ടെത്തിയിട്ടില്ലേ? വാർത്ത നൽകിയും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞും കർണാടകത്തിനെതിരായ വികാരമുണ്ടാക്കുന്നത് ശരിയല്ല. നിരവധി പേരെയാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളതെന്നൊക്കെ മറന്നുപോയി. ഉരുൾപൊട്ടിയുണ്ടാകുന്ന മണ്ണും കല്ലും കാണാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. രക്ഷാപ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും നൽകണം. ആമേഴിഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ കർണാടകത്തിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സതീശൻ പറഞ്ഞു.